കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥി ഡോക്ടർ ശകനയുടെ ആത്മഹത്യാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് മരണ ദിവസം ശകന വാട്സപ്പിലൂടെ ഡോക്ടർ റുവൈസിന് സന്ദേശം അയച്ചിരുന്നു. എന്നാൽ ഈ മെസ്സേജ് കിട്ടിയതോടെ ഡോക്ടർ റുവൈസ് ശകനെ ബ്ലോക്ക് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവ ദിവസം തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് ഡോക്ടർ ശകന റുവൈസിന് സന്ദേശം അയച്ചത്. അന്ന് രാത്രിയാണ് ശകനെ അബോധാവസ്ഥയിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ കണ്ടെത്തുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ഈ സന്ദേശം റുവൈസ് മാച്ചുകളഞ്ഞത്. ശകനയുടെ ഫോണിൽ നിന്നും സന്ദേശം പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ ശകനയുടെ മരണത്തിന് റുവൈസ് ആണ് ഉത്തരവാദിയെന്ന് പോലീസ് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശകനയുടെ കുടുംബത്തിന് സ്ത്രീധനം നൽകാൻ കഴിയാത്തതിനാൽ വിവാഹബന്ധത്തിൽ നിന്നും റുവൈസ് പിന്മാറിയതാണ് ശകനയുടെ ആത്മഹത്യക്കിടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത റുവൈസിനെ കഴിഞ്ഞ ദിവസം റിമാൻഡും ചെയ്തിരുന്നു. കേസിന്റെ കുറ്റപത്രം സമയബന്ധിതമായി നൽകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി തെളിവെടുപ്പുകൾക്കായാണ് റുവൈസിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ശകനയുടെ ആത്മഹത്യയിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കേസിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന്റെ ബന്ധുക്കളെ പ്രതി ചേർക്കുന്നതിനാണ് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ബന്ധുക്കൾ സ്ത്രീധന തുക ചോദിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് ശകനയുടെ അമ്മ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റുവൈസിന്റെ ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും സ്ത്രീധന നിരോധന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെ കൊല്ലത്തെ വീട്ടിൽ നിന്നാണ് റുവൈസിനെ പിടികൂടിയത്. റുവൈസിന്റെ ഫോണിലെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ശകനയ്ക്കയച്ച മെസ്സേജുകളാണ് മായ്ച്ചു കളഞ്ഞതായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ ഫോൺ സൈബർ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. റുവൈസും ശകനയും തമ്മിലുള്ള ബന്ധം വിവാഹ നിശ്ചയത്തിലേക്ക് തന്നെ എത്തിയിരുന്നു. പക്ഷേ ഭീമമായി സ്ത്രീധനം ചോദിച്ചുകൊണ്ട് റുവൈസ് ശകനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ശകന അത് താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത റുവൈസിനെ റിമാൻഡ് ചെയ്തിരുന്നു. അതേസമയം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് റുവൈസ് പിന്മാറുക മാത്രമല്ല ചെയ്തത്. ശകനയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് പോലും പണമില്ലാത്തതിന്റെ പേരിൽ ഡോക്ടർ ശകനെ ഇയാൾ ആക്ഷേപിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. റുവൈസിന്റെ പിതാവിനെയും ഈ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സഹപാഠികൾ ശകനെ മെഡിക്കൽ കോളേജിനടുത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെഞ്ഞാറമുട മൈത്രി നഗർ ജാസ് മൻസിലിൽ പരേതന അബ്ദുൽ അസീസിന്റെയും ജമീലയുടെയും മകളാണ് ശകന. ആലപ്പുഴ ഗവൺമെന്റ് ഡി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ 2022 ബാച്ചിലാണ് PG പ്രവേശനം നേടിയത്. 2 വർഷം മുൻപായിരുന്നു ശകനയുടെ പിതാവ് അബ്ദുൾ അസീസ് മരണപ്പെട്ടത്. ശകനയും റുവൈസും തമ്മിലുള്ള വിവാഹം നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ റുവൈസിന്റെ വീട്ടുകാർ ഉയർന്ന സ്ത്രീധനം വിവാഹത്തിനായി ആവശ്യപ്പെട്ടു. 150 പവനും 15 ഏക്കർ ഭൂമിയും ഒരു BMW കാറുമാണ് സ്ത്രീധനമായി റുവൈസിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട്. അത്രയും സ്ത്രീധനം നൽകാൻ ശകനയുടെ വീട്ടുകാർക്കായില്ല. ഇതോടെ റുവൈസ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇതിന്റെ മാനസിക പ്രയാസം ശകനെ അലട്ടിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ശകന ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതിയിരുന്നത്. സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ജീവൻ ഒടുക്കുന്നു എന്നാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കിയത്. പിതാവ് മരിച്ചുപോയതിനാൽ മറ്റാരും ആശ്രയമില്ലാത്ത സ്ഥിതിയാണെന്നും ശകന ഈ കുറിപ്പിൽ പറഞ്ഞിരുന്നു. തുടർന്ന് റുവൈസിന്റെ പേരെടുത്തു പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് നൽകിയ FIR പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റുവൈസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നതും അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. തുടർന്ന് ഇപ്പോൾ റുവൈസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കൂടാതെ റുവൈസിനെ കൂടാതെ തന്നെ റുവൈസിന്റെ പിതാവിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്കായിട്ട് പോലീസ് എത്തിയിരുന്നു. എന്നാൽ പിതാവ് ഒളിവിൽ പോയ സാഹചര്യത്തിലാണ് പിന്നീട് പോലീസിനിത് വ്യക്തമായിരിക്കുന്നത്. തുടർന്ന് റുവൈസിന്റെ പിതാവിലേക്കും അറസ്റ്റ് നീങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.